ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഡെയിലി ഡോസ് ഓഫ് ഫൈസൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ബെല്ലൈക്കനിൽ ഓളും കൂടി പ്രസ് ചെയ്ത് വെച്ചേക്കാം. ഗൈസ്, നമുക്ക് ഇന്നത്തെ റിവ്യൂ വീഡിയോയിലേക്ക് തന്നെ പോകാം. എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ജി ആർ ഇന്ദുഗോവന്റെ അമ്മിനിപ്പുള്ള വെട്ടുകേസ് എന്ന നോവലിൽ നിന്നാണ് ഈ ഒരു പടം എടുത്തിരിക്കുന്നത്. ശ്രീജിത്താണ് ഈ ഒരു പടം സംവിധാനം ചെയ്തിരിക്കുന്നത്. ബിജു മേനോൻ, പത്മപ്രിയ, നിംഷ, റോഷൻ എന്നിവരാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തെ അഞ്ചുതെങ്ങ് പ്രദേശമാണ് ഇതിൽ മെയിൻ ആയിട്ട് വന്നേക്കുന്നത്. വർക്കല അഞ്ചുതെങ്ങ് ആ ഒരു പ്രദേശമാണ്. അവിടെ ലൈറ്റ് ഹൗസ് ഉണ്ട് അഞ്ചുതെങ്ങില്. ആ ലൈറ്റ് ഹൗസിലെ ജീവനക്കാരനാണ് ബിജു മേനോൻ. ബിജു മേനോന്റെ റോള് അമ്മിനിപ്പുള്ളയായിട്ടാണ്. കൂടുതലും ഷൂട്ട് ചെയ്തേക്കുന്ന രാത്രി കാലങ്ങളിലാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഭംഗി കാര്യങ്ങളൊക്കെ ഈ ഒരു പടത്തിനുണ്ട്. പിന്നെ ബിജു മേനോൻ അമ്മിനിപ്പുള്ളയുടെ വേഷമാണ് അതിൽ അണിഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ബിജു മേനോൻ അങ്ങനെ നടന്നു പോകുമ്പോൾ വേക്കെ വന്ന് നാലഞ്ച് പേര് ആക്രമിക്കുകയും വെട്ടുകയും ചെയ്യുന്നു. അന്നേരമാണ് ഈ ഒരു പടത്തിനൊരു ഉണർവ് ഉണ്ടാവുന്നത്. അതിനുശേഷം ഓരോരുത്തരെ വെട്ടി ഓരോരുത്തരെ കണ്ടുപിടിക്കുകയും അവരെയൊക്കെ തിരിച്ച് ജനങ്ങളുടെ മുമ്പിലിട്ട് തന്നെ അടിക്കുന്ന സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. പിന്നെ കുറെ കോമഡിയും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ബിജു മേനോന്റെ ഹോളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ടുള്ള ഹോളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പടത്തിലുള്ളത്. അയ്യപ്പനും കോശിയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ള ഹോളും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും അടിയും പിടിയൊക്കെ തന്നെയാണ്. തെക്കൻ തല്ലു കേസെന്നാണ് ഈ ഒരു പടത്തിൻ്റെ പേര് തന്നെ. അതുപോലെ തന്നെ തെക്കൻ നാടിനെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു പടത്തിൽ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. തെക്കൻ നാടിൻ്റെ ഭാഷയും അവരുടെ സംസ്കാരവും ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു പടം മുന്നോട്ട് പോകുന്നത്. സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു പടം മുന്നോട്ട് പോകുന്നത്. പത്മപ്രിയ ആണെങ്കിലും നിമിഷയാണെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ റോളും കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ ഈ ഒരു പടത്തെ പറ്റി പറയുകയാണെങ്കിൽ വലിയ പ്രതീക്ഷ വെച്ചൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയ്ക്ക് വലിയ കിടിലം പടമൊന്നുമല്ല. ഇതുപോലെ ഒരു ആവറേജ് പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഒരു വട്ടം പോയി കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. പക്ഷെ ഒരു ആവറേജ് ഒരു പടമായിട്ടാണ് എനിക്ക് ഈ ഒരു പടം ഫീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ബിജു മേനോനെ അടിച്ചവരെല്ലാം തിരിച്ചടിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റോട് കൂടി തന്നെയാണ് ഈ ഒരു പടം പോയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് ബിജു മേനോനെ അടിച്ച സമയത്തും ബിജു മേനോൻ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അവിടെ പോലീസും കാര്യങ്ങളൊക്കെ വരികയും അതിനുശേഷം ബിജു മേനോട് ചോദിക്കുന്നത് കേസുണ്ടോയെന്നൊക്കെ ചോദിക്കുന്നു. ആരാണ് ആക്രമിച്ചതെന്ന് അല്ലെങ്കിൽ കേസുണ്ടോയെന്നൊക്കെ ചോദിക്കുമ്പോൾ ബിജു മേനോൻ പറയാണ് കേസൊന്നുമില്ല, വിഷയമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. ബിജു മേനോന്റെ മുമ്പിലേക്ക് ഓരോരുത്തർ വന്ന് ചാടുകയും അവരെ പബ്ലിക്കായിട്ട് എല്ലാവരുടെ മുമ്പിലിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലാതെ ബോറടിക്കാതെ പോയി. സെക്കൻഡ് ഹാഫ് ആദ്യം ഇങ്ങോട്ട് തുടങ്ങിയ സമയത്തും ബോറടിക്കാതെ പോയി. പക്ഷേ ലാസ്റ്റ് കുറച്ചൊരു 15 മിനിറ്റ് ഇച്ചിരി ലാഗ് തോന്നി എനിക്ക്. അപ്പോൾ അതൊന്ന് ഇച്ചിരി ലാഗാക്കാതെ പോയിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ കിടിലായേനെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഇത്രയൊക്കെയാണ് ഈ ഒരു പടത്തെ പറ്റി പറയാനുള്ളത്. കൂടുതൽ ഞാൻ പറഞ്ഞ പോലെ പടം ഫുള്ള് ഞാൻ പറയുന്ന പോലെ ആയിപ്പോൾ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ്. ഒരു 99-ൽ 100-ൽ 89% നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ബാക്കിയുള്ളതാണ് ഇഷ്ടപ്പെടാത്തത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ബെല്ലൈക്കൻ ഓളും കൂടി പ്രസ് ചെയ്ത് വെച്ചേക്കാം. വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം ഗൈസ്. ഓക്കെ, ബൈ ബൈ.